ഹലോ നമസ്കാരം ഇൻസ്പയറിംഗ് ലിവിംഗ് വേൾഡിന്റെ പോയി പണി നോക്ക് സെഗ്മെന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു സെഗ്മെന്റിൽ നമ്മൾ കേരളത്തിലെ വിവിധങ്ങളായ തൊഴിലവസരങ്ങളെ കുറിച്ചും മത്സര പരീക്ഷകളെ കുറിച്ചുമുള്ള സമകാലികമായ അറിയിപ്പുകളാണ് ഉൾപ്പെടുത്തുന്നത്. ഓൾ ഇന്ത്യ ലെവലിലുള്ള കരിയർ ഓറിയന്റഡ് കോമ്പറ്റീറ്റീവ് എക്സാംസിനെ കുറിച്ചും ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും എല്ലാമുള്ള വിവരങ്ങൾ ഇതേ ചാനലിൽ ലെറ്റ്സ് ജോയിൻ സെഗ്മെന്റിൽ നമ്മൾ ദിനം പ്രതി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ നമുക്ക് കേരളത്തിലെ ഇന്നത്തെ മത്സര പരീക്ഷകളെ കുറിച്ചും തൊഴിലവസരങ്ങളെ കുറിച്ചുമുള്ള വിവരങ്ങളിൽ പോയി പണി നോക്കാം. കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, അതായത് നമ്മുടെ KSRTCയിൽ മാനേജർ പോസ്റ്റുകളിലേക്കുള്ള താൽക്കാലിക നിയമനത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷനാണ് ഇത്. ഈ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഈ യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതിനുശേഷം അത് വിശദമായിട്ട് വായിച്ച് നോക്കുക. 4 പോസ്റ്റുകളാണുള്ളത്: മാനേജർ HR, ഹ്യൂമൻ റിസോഴ്സ് മാനേജർ, MBA ഇൻ റെഗുലർ PGDM ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് അടിസ്ഥാന യോഗ്യത. 50,000 രൂപയാണ് സാലറി ആയി ലഭിക്കുക. അപ്പർ ഏജ് ലിമിറ്റ്, ഉയർന്ന പ്രായപരിധി 40 വയസ്സാണ്. മാനേജർ കൊമേഴ്ഷ്യൽ കാറ്റഗറിയിൽ MBA ഓർ PGDM റെഗുലർ ഇൻ മാർക്കറ്റിംഗ് ഓർ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആണ് അടിസ്ഥാന യോഗ്യത. 7 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. 50,000 രൂപ തന്നെയാണ് സാലറി, 40 വയസ്സാണ് ഉയർന്ന പ്രായപരിധി. ഡെപ്യൂട്ടി മാനേജറും അതേപോലെ തന്നെ ഡെപ്യൂട്ടി മാനേജർ ഇൻ ഹ്യൂമൻ റിസോഴ്സും ഡെപ്യൂട്ടി മാനേജർ ഇൻ കൊമേഴ്ഷ്യലും ഇതേപോലെ തന്നെ വിളിച്ചിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടിനെയും പ്രായപരിധി 35 വയസ്സാണ്. 40,000 രൂപയാണ് അതിൻ്റെ സാലറി ആയിട്ട് വരുന്നത്. ഡെപ്യൂട്ടി മാനേജർ കൊമേഴ്ഷ്യലില് ബിസിനസ് കമ്മീഷൻ കൂടി അതിൻ്റെ കൂടെ ഇൻസെൻറ്റീവായിട്ട് ലഭിക്കും. ഇതിനും MBA ഓർ PGDM ആണ് അടിസ്ഥാന യോഗ്യതയായിട്ട് വരുന്നത്. സോ വിശദമായിട്ട് ഈ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കുക. അതിനുശേഷം ഓൺലൈനായാണ് ഈ ഒരു പോസ്റ്റുകളിലേക്ക്, ഈ 4 പോസ്റ്റുകളിലേക്കും ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. മതിയായ യോഗ്യതയുള്ളവർക്ക് ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. ഇതാണ് ഓൺലൈനായി അപേക്ഷിക്കേണ്ട സൈറ്റ്. ഈ സൈറ്റിൻ്റെ ലിങ്കും ഞാൻ ഈ യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുന്നുണ്ട്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമേ നമുക്ക് ഇൻസ്ട്രക്ഷൻ ഫോർ ഓൺലൈൻ അപ്ലിക്കേഷൻ കാണാം. അപ്പോൾ നമ്മൾ ഇൻസ്ട്രക്ഷൻ കൃത്യമായിട്ട് വായിച്ച് നോക്കുക. കൃത്യമായിട്ട് നമ്മുടെ അപ്ഡേറ്റ് ചെയ്ത CV പാസ്പോർട്ട് സൈസ് ഫോട്ടോയും നമ്മുടെ സിഗ്നേച്ചറിൻ്റെ JPG ഫോർമാറ്റുള്ള ഫയലും തയ്യാറാക്കി വെച്ചതിന് ശേഷമാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതിനുശേഷം പ്രൊസീഡ് ടു അപ്ലിക്കേഷൻ കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പേജ് ഓപ്പണായി വരും. ഇതിൽ നമ്മുടെ പേര് എൻ്റർ ചെയ്യുക. ഏത് പോസ്റ്റിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് ആ പോസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ 4 പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ള ആളുകൾക്ക് 4 പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓരോ പോസ്റ്റും സെലക്ട് ചെയ്ത് കൊടുക്കുക. സെപ്പറേറ്റ് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ ആ പോസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ ഇമെയിൽ ID, മൊബൈൽ നമ്പർ, റിലീജിയൻ, കാസ്റ്റ്, കാറ്റഗറി ഒക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പെർമനൻ്റ് അഡ്രസ്സ് കൊടുക്കുക. അതിനുശേഷം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ, അതായത് MBA ഓർ PGDM ആണ് നിങ്ങളുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ വെച്ചാൽ അത് എൻ്റർ ചെയ്യുക. ഫയല് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ വർക്ക് എക്സ്പീരിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വർക്ക് എക്സ്പീരിയൻസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിൻ്റെയും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ CV ഇവിടെ അപ്ലോഡ് ചെയ്യുക. ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. 6 മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോ ആയിരിക്കണം. അതേപോലെ തന്നെ സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡിക്ലറേഷൻ ടിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. സോ നിങ്ങൾ KSRTCയിലെ ഈ മാനേജർ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. നിങ്ങൾ ഒരുപക്ഷെ എലിജിബിൾ അല്ല എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഒരുപക്ഷെ എലിജിബിൾ ആയിരിക്കും. സോ അവരെ കൂടി ഈ ഒരു ഇൻഫർമേഷൻ അറിയിക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.